ദൈവത്തിൻ്റെ പദ്ധതികൾ പൊളിയുന്നതല്ലെന്ന് നമ്മുടെ അനുഭവത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പറയുവാൻ കഴിയും. നാം സേവിക്കുന്ന ദൈവം വിശ്വസ്തനെന്ന് നമുക്ക് നമ്മുടെ അനുഭവത്തിൽ നിന്ന് പറയുവാൻ കഴിയും. ഇന്ന് രാത്രി ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ദൈവത്തിന് നമ്മളോട് വീണ്ടും സംസാരിപ്പാനുണ്ടെന്ന്. എനിക്കറിയാം, നാം ദൈവജനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ദൈവം നമ്മളോട് ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് രാത്രി വീണ്ടും ദൈവത്തിന് നമ്മളോട് ഇടപെടുവാനുണ്ടെന്ന് എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു വ്യക്തിയിൽ നിന്ന് കേൾക്കുവാനാണ് ഇന്ന് രാത്രി നിങ്ങൾ വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ നിരാശയോടെ മടങ്ങിപ്പോകും. എന്നാൽ കർത്താവിൻ്റെ മുഖം നോക്കി കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാനാണ് ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആരും നിരാശയോടെ മടങ്ങിപ്പോകുകയില്ല. നമ്മുടെ ദൈവം വിശ്വസ്തനും മതിയായവനുമാണ്. ഇന്ന് രാത്രി അവനെ നമ്മളോട് സംസാരിപ്പാനുണ്ട്, നമ്മളോട് ഇടപെടുവാനുണ്ട്, നമ്മെ ബലപ്പെടുത്തുവാനുണ്ട്. അതിനാൽ ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. എന്നെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എങ്കിലും കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞതുപോലെ ഒരു സെൻറ്റൻസിൽ പറയാൻ, ഞാൻ ആകുന്നത് കൃപയാലാകുന്നു. പ്രൈസ് യു ജീസസ്. നിലനിൽക്കുന്നതും ദൈവത്തിൻ്റെ കൃപയാലാകുന്നു. നിലനിൽക്കുവാൻ മുൻപോട്ട് കഴിഞ്ഞാലും അതും ദൈവത്തിൻ്റെ കൃപ മാത്രമായിരിക്കും. പ്രൈസ് യു ജീസസ്. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി ഞാൻ അപ്പോസ്തല പ്രവൃത്തി 28 അധ്യായത്തിൻ്റെ 1-6 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിപ്പാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 28 അധ്യായത്തിൻ്റെ 1-6 വരെയുള്ള വാക്യങ്ങൾ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേർ മെലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണമായ ദയ കാണിച്ചു. മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെയൊക്കെയും കൈക്കൊണ്ടു. പൗലോസ് കുറെ വിറക് പിറക്കി തീരിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവൻ്റെ കൈക്ക് പറ്റി. ആ ജന്തു അവൻ്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ, ഈ മനുഷ്യൻ ഒരു കുലപാതകൻ, സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ദോഷമൊന്നും പറ്റിയില്ല. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തുവീഴുകയോ ചെയ്യും എന്ന് വെച്ച് അവർ കാത്തുനിന്നു. വളരെ നേരെ കാത്തു നിന്നിട്ടും അവന് ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സ് മാറി അവൻ ഒരു ദേവൻ എന്ന് പറഞ്ഞു. പ്രൈസ് യു ജീസസ്. നമ്മുടെ ഈ തീമ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നാണല്ലോ. എബ്രായ ലേഖനം 10 അധ്യായത്തിൻ്റെ 38-39 വാക്യങ്ങൾ നമുക്ക് വായിപ്പാൻ കഴിയുന്നത് അവിടെയാണ് ഹബക്കൂക്കിൽ നിന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിലോ എനിക്കവനിൽ പ്രസാദമില്ല. എന്നാൽ നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ. ഇന്ന് രാത്രി എത്ര പേർ അത് ആഗ്രഹിക്കുന്നു? ഞാൻ പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് എൻ്റെ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നതും എന്നെ കണ്ടിരിക്കുന്നതും. ഓ ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് കുറെ കാലത്തേക്കല്ല, കുറെ സമയത്തേക്കല്ല, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. നമുക്ക് എത്തേണ്ടുന്ന ഒരു തുറമുഖമുണ്ട്, നമ്മൾ എത്തിച്ചേരേണ്ടുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ചെല്ലുന്നത് വരെയും നമ്മുടെ കരം പിടിച്ച് നമ്മളെ വിശ്വസ്തയോടെ നടത്തുവാൻ നമ്മുടെ ദൈവം ശക്തനും മതിയായവനുമായ ദൈവമാണ്. ഓ ഹല്ലേലൂയ. അവൻ പകുതി വഴിക്ക് വിടുന്ന ദൈവമല്ല. എന്നാൽ ഒന്ന് നാം തിരിച്ചറിയണം, നമ്മുടെ വിശ്വാസ പടകിനെതിരെ പല പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കാം. അത് കണ്ടുകൊണ്ട് പതറുന്നവരുടെ കൂട്ടത്തിലല്ല, വിളിച്ച ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു യാത്ര പൂർത്തീകരിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത്. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ഈ നാളുകളിൽ ഒന്നിൽ കാഹളം ധ്വനിക്കും നിശ്ചയം. ഈ നാളുകളിൽ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൂതുകളിൽ പലയിടത്തും ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രസംഗം കർത്താവിൻ്റെ വരവിനെ കുറിച്ചാണ്. ദൈവാത്മാവിനോട് ഇടപെട്ടു, നീ കർത്താവിൻ്റെ വരവിനെ, എൻ്റെ വരവിനെ കുറിച്ച് പ്രസംഗിക്കുവാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു വന്ന്. ഈ നാളുകളിൽ ഒന്ന് നമ്മുടെ കർത്താവ് വരും. ഓ ഹല്ലേലൂയ. എത്ര ദൈവമക്കൾ അത് വിശ്വസിക്കുന്നു? ഈ നാളുകളിൽ ഒന്ന് നമ്മുടെ കർത്താവ് വരും. അവൻ വരുമ്പോൾ
ഇവിടെയുള്ളതെല്ലാം നമ്മുടെ ഇട്ടിട്ട് ഇവിടെ വിട്ടേച്ച് നാം തനിയെ അവന്റെ അടുത്ത് പോകേണ്ടിവരാണെന്ന് എപ്പോഴും ഒരു ചിന്ത ഭരിക്കുമെങ്കിൽ നാം വിശ്വാസത്തിൽ പതറി പോകുകയില്ല. സാഹചര്യങ്ങൾ നമ്മളെ തകർക്കുകയില്ല. ചുറ്റുപാടുകൾ നമ്മളെ ഉടച്ചു കളയുകയില്ല. നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിപ്പാൻ ഒരുവനുണ്ട്, അവന്റെ വരവടുത്തിരിക്കാൻ. ഇന്ന് രാത്രി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ഞാൻ എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഓ ഹല്ലേലൂയ. പലർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൂതാണ് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നത്, നമ്മുടെ രാജന്റെ വരവടുത്തുപോയി. ദൈവസഭ അതിനായി ഒരുങ്ങുക, സഹോദരി ഒരുങ്ങുക, സഹോദര ഒരുങ്ങുക, അഭിഷക്ത ഒരുങ്ങുക. ഇവിടെ ഉള്ളതെല്ലാം ഇട്ടേച്ച് നമുക്ക് പോകേണ്ടിവന്റെ അടുത്ത് പോകുവാൻ സമയമായി. നാം നമ്മെ തന്നെ ഒരുക്കരുന്ന കാലയളവ് അടുത്തിരിക്കുന്നു. അതിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ വ്യതിചലിച്ചാൽ ഇവിടെയുള്ള പലതും നമുക്ക് വലുതായി തോന്നും. എന്നാൽ അതിൽ ശ്രദ്ധ പതിച്ചിരിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതല് ഇവിടെയുള്ള കാര്യങ്ങൾക്ക് വലിപ്പം തോന്നുകയില്ല. ഇന്ന് രാത്രി യഥാർത്ഥമായി ഇതിനെ വലുതായി കാണുവാൻ കഴിയുന്ന ദൈവമക്കൾക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇതൊരു വേർതിരിവിന്റെ കാലയളവാണ്. കർത്താവിന് വേണ്ടിയുള്ളവരെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. ഓ ഹല്ലേലൂയ. നാം നാളുകളായി കാത്തിരുന്നു. ഓരോ വർഷം കഴിയും തോറും ഒരു വർഷ ചിന്ത നമ്മെ ഭരിപ്പാൻ ഇടയുണ്ട്. അവൻ ഒരുപക്ഷെ വരികയില്ല. അവൻ വരും, നിശ്ചയം വരുമെന്നുള്ളത് മാത്രമല്ല, ഞാൻ വിശ്വസിക്കുന്നു അടുത്ത കാലയളവിൽ തന്നെ കർത്താവ് വരുമെന്ന്. ഓ ഹല്ലേലൂയ. അതുകൊണ്ട് പതറാതെ ഉറച്ചു നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. പ്രൈസ് യു ജീസസ്. നാം ഈ വായിച്ചത് പൗലോസിന്റെ ജീവിതത്തിൽ നേരിട്ട ഒരു പ്രശ്നത്തെയും അതിൽ ദൈവം കൊടുത്തൊരു വിടുതലിനെ കുറിച്ചാണല്ലോ നാം വായിച്ചത്. പ്രത്യേകിച്ച് നമ്മൾ ദൈവജനത്തിലേക്ക് കടന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കാണുവാൻ കഴിയും അപ്പോസ്തലരുടെ 21:11 ഒരു വാക്തത്വം ദൈവം പൗലോസിന് കൊടുക്കുകയാണ്. നീ യെരുശലേമിൽ എന്നെ സാക്ഷീകരിച്ചതുപോലെ നീ റോമയിലും എന്നെ കുറിച്ച് സാക്ഷീകരിക്കും. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവമക്കൾ ഒരു കാര്യം തിരിച്ചറിയണം, എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുള്ള വാക്തത്വങ്ങൾ, എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതികൾ, എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ള തുറമുഖം, എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുള്ള സാധ്യതകൾ എഴുതിയിരിക്കുന്നത് നമ്മളെ തകർക്കുവാനിരിക്കുന്ന പിശാചല്ല. അവനാണ് എഴുതിയതെങ്കിൽ നാം എന്നെ തകർന്നു പോകുമായിരുന്നു. ഇന്ന് രാത്രി ഞാൻ ഇന്നൂടെ കടന്നു പറയട്ടെ, അത് എഴുതിയിരിക്കുന്നത് നമ്മുടെ സ്നേഹിതന്മാരല്ല. നമ്മുടെ സ്നേഹിതന്മാരായിരുന്നെങ്കിൽ നാം അവരോട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് അതല്ല മാറ്റി എഴുതിയനെ. എന്നാൽ എന്നെയും നിങ്ങളെയും കുറിച്ച് എഴുതിയിരിക്കുന്ന സാധ്യതകൾ തുറമുഖത്തെ വെച്ചിരിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആർക്കും മാറ്റുവാൻ കഴിയാത്തതും ആർക്കും ഉടച്ചു കളയുവാൻ കഴിയാത്തതുമായ ഒരു വാക്തത്വം ദൈവം തന്റെ ജനത്തിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രി ഉറപ്പോടെ ഇരിക്കുക, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത് ഒരു മാനുഷിക കരമല്ല, സ്വർഗത്തിലെ ദൈവമാണ് എഴുതിയിരിക്കുന്നത്. ദൈവം എന്നോട് ഇടപെട്ടു, ഞാൻ എഴുതിയതിനെ മായ്ക്കുവാൻ ഇതുവരെയും ഒരു കരവും ലോകത്തിൽ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകുകയുമില്ല. യേശുവൻ നാമത്തിൽ ഒരോളത്തിന് മായ്ക്കുവാൻ കഴിയാത്ത, ഒരു വെള്ളത്തിന് മായ്ച്ചു കളയുവാൻ കഴിയാത്ത, ഒരു തിരമാലയ്ക്ക് മായ്ച്ചു കളയാൻ കഴിയാത്ത ഒരു തുറമുഖമാണ് നമ്മുടെ ദൈവം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്നതെന്ന് നാം എപ്പോഴും അറിഞ്ഞുകൊള്ളണം. ഓ ഹല്ലേലൂയ. ഞാനിങ്ങനെ വിചാരിച്ചു, മറ്റാരെങ്കിലുമാണ് ഇത് എഴുതിയിരുന്നെങ്കിൽ അവരുടെ കാലം കഴിയുമ്പോൾ അവരോടുകൂടെ അവർ പറഞ്ഞ വാക്കുകളും കുഴിച്ചിടപ്പെട്ടേനെ. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ വൈതലെ, എന്നും ജീവിക്കുന്നവനായ ദൈവമാ, സദാകാലവും ജീവിക്കുന്നവനായ ദൈവമാ, എനിക്ക് നിങ്ങൾക്കും വേണ്ടി പദ്ധതികളെ ഒരുക്കി വെച്ചിരിക്കുന്നത്. നമുക്കൊരു തുറമുഖം എത്തുവാനുണ്ട്, നമുക്ക് ചെന്നെത്തേണ്ട ഒരു സ്ഥലമുണ്ട്. ഓ ഹല്ലേലൂയ. എത്ര നമുക്ക് സന്തോഷമുണ്ട് ഇന്ന് രാത്രി. ഞാൻ ദൈവസാന്നിധ്യം ഇന്ന് രാത്രി അഭിഷേകത്തിൽ അനുഭവിക്കുകയാണ്. ആരോടോ ദൈവാത്മാവ് ഇന്ന് രാത്രി വ്യക്തമായി ഇടപെടുന്നു. ചില സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് നീ വിചാരിക്കുന്നു ദൈവം തന്നെ മറന്നു കളഞ്ഞുവെന്ന്. ഇല്ല, ദൈവം തന്നെ മറന്നു കളഞ്ഞിട്ടില്ല. കുറെ കാലങ്ങൾ കഴിഞ്ഞതുകൊണ്ട് ദൈവം അരുളി ചെയ്തത് മറന്നു കളയുവാൻ നമ്മുടെ ദൈവത്തിന് മറവിയില്ല. ഇന്ന് രാത്രി ദൈവം ഉറപ്പോടെ നിന്നോട് പറയുന്നു, എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങൾ എത്ര നാളുകൾ കഴിഞ്ഞാലും സംവത്സരങ്ങൾ കഴിഞ്ഞാലും മറക്കുന്ന ഒരു ദൈവത്തെയല്ല ഞാൻ നിങ്ങളെ സേവിക്കുന്നത്. ഇതിനെ തുടച്ചു മാറ്റുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. അവൻ നിർണയിച്ചാൽ അതിനെ മാറ്റം വരുത്തുവാൻ ആർക്ക് കഴിയും? അവൻ കരം നീട്ടിയാൽ അവന്റെ കരത്തെ പുറകോട്ട് വലിക്കുവാൻ ആർക്ക് കഴിയുമെന്ന് യെശയ്യാ പ്രവാചകൻ ചോദിക്കുന്നു. എന്തുകൊണ്ട് ദൈവം ഇടപെടുന്നെന്ന് അറിയുന്നില്ല. സംഭവിക്കുന്നതൊന്നും യാദൃശ്ചികമല്ല.
ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയിലുള്ളത്. എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി അതൂത് ഏറ്റെടുക്കുന്നു. ഒരുപക്ഷെ നമുക്ക് തോന്നും പലതും യാദൃശ്ചികമാണെന്ന്, എന്നാൽ ദൈവമാണ് ഇതിനെ നിയന്ത്രിക്കുന്നതെന്ന് ഇന്ന് രാത്രി ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു. ഓരോന്ന് സംഭവിക്കുന്നതും ദൈവത്തിന് എന്തോ പദ്ധതി ഉള്ളത് കൊണ്ടാണ്. ലോകത്തിന്റെ കാലഗതികൾ മാറുന്നത് പോലും നമ്മുടെ ദൈവത്തിന് ചില പദ്ധതി ഉള്ളത് കൊണ്ടാണ്. ഓ ഹല്ലേലൂയ. പൗലോസിനോട് പറഞ്ഞു, നീ യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും എന്നെ കുറിച്ച് സാക്ഷീകരിക്കുവന്നു. എപ്പോൾ ഒരു വാക്തത്വം ലഭിച്ചുവോ അവിടെ പ്രശ്നങ്ങൾ ഒഴിവാക്കപ്പെട്ടു. ദൈവമക്കൾ അറിഞ്ഞിരിക്കണം, നമുക്ക് ദൈവം ഒരു വാക്തത്വം തരുമ്പോൾ അതിനെതിരെ ചില എതിർവാക്തത്വങ്ങളുണ്ട്, അതിനെതിരെ ചില പദ്ധതികളുണ്ട്. ദൈവം ചില പദ്ധതികളെ ഒരുക്കുമ്പോൾ അതിനെ തകർക്കുവാൻ ചില പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കും. എന്നാൽ ഉറപ്പോടെ പറയാം, ഇതെല്ലാം അറിഞ്ഞിട്ടാ ദൈവം വാക്തത്വം തന്നത്. നാം കാണുന്നതിന് മുൻപേ ദൈവം ഇത് കണ്ടതാ. നാം എന്തെല്ലാം നേരിടുന്ന ദൈവത്തിന് അറിയാം. നാം വിശ്വാസത്തിനിറങ്ങി പുറപ്പെടുന്നതിന് മുൻപ് നമ്മുടെ പ്രശ്നങ്ങളുടെ ലിസ്റ്റ് നാം കണ്ടില്ലെങ്കിലും അതിനെ അറിഞ്ഞിട്ടാണ് അവൻ പറഞ്ഞത്, ഞാനാണ് വിശ്വാസത്തിന്റെ നായകൻ, ഞാനാണ് പൂർത്തി വരുത്തുന്നവനായി യേശുവെന്ന്. ഓ ഹല്ലേലൂയ. ഒരുവനെ ദൈവം വിളിച്ചിട്ട് അവനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാതെയല്ല വിളിക്കുന്നത്, അവസാനം തന്നെ ആദ്യം കണ്ടിട്ട് വിളിക്കുന്നവനാണ് നമ്മുടെ ദൈവം. Thank you, Jesus. Oh, hallelujah. അതിന്റെ അടുത്ത വാക്യത്തിൽ തന്നെ പൗലോസിന് ചില പ്രശ്നങ്ങൾ നേരിടുകയാണ്. പല പ്രശ്നങ്ങളാണ്. ഒന്ന്, യഹൂദന്മാരാൽ അവൻ ആദ്യം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ഒരു കൂട്ടർ ഉപവസിച്ചു. നമ്മളൊക്കെ നല്ല കാര്യത്തിന് വേണ്ടി ഉപവസിക്കുന്നു. ഇവിടെ 40-ലധികം പേര് ഉപവസിക്കുക എന്തിനാണെന്നറിയാമോ? ഒരു അഭിഷക്തനെ ഒടുക്കി കളയാൻ. ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ ചില ശക്തികളോടെ എനിക്കൊരു ദൂത് അറിയിക്കാനുണ്ട്, ദൈവത്തിന്റെ പദ്ധതിക്കെതിരെ അതിനെതിരായിട്ടുള്ള ഏത് പ്രവർത്തനത്തെയും തകർക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് വാക്തത്വം കൊടുത്തിരിക്കുന്നത്. അവന്റെ പദ്ധതി സാധിക്കയില്ല. അതിനെ പൊളിക്കുന്ന ഒരു പദ്ധതി സ്വർഗത്തിലെ ദൈവത്തിനുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് യേശുവിൻ നാമത്തിൽ. ഒരു ഗ്രൂപ്പ് ഉപവസിക്കുന്നത് മറ്റൊന്നിനുമല്ല. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോടെ ഞാൻ പറയട്ടെ, നാം പ്രാർത്ഥിച്ചില്ലെങ്കിലും നാം ഉപവസിച്ചില്ലെങ്കിലും ഇത് നമ്മെ തകർക്കുവാൻ, അഭിഷേകത്തെ തകർക്കുവാൻ, അഭിഷക്തന്മാരെ തകർക്കുവാൻ, ദൈവമക്കളെ തകർക്കുവാൻ, ദൈവസഭയെ തകർക്കുവാൻ അന്ധകാര ശക്തി അവന്റെ ഏജന്റിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാറുണ്ട്, ഉപവസിക്കാറുണ്ട്. ജനം തിരിച്ചറിയട്ടെ, നാം ചെയ്യേണ്ടത് നാം ചെയ്തിരിക്കണം. നാം ഉറങ്ങുമ്പോഴും നമ്മുടെ ദൈവം ഉറങ്ങുന്നില്ല. എന്നാൽ നമ്മളെ തകർക്കുവാനുള്ള പിശാച് ഉറങ്ങുന്നില്ലെന്ന് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞോണം ദൈവമക്കൾ. യേശുവിൻ നാമത്തിൽ അവൻ അല്പസമയമേ ഉള്ളെന്ന് കണ്ടുകൊണ്ട് അവൻ തകർക്കുന്നതിന്റെ പദ്ധതികളുമായി ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ വിശ്വാസം ഉണർന്നിരിക്കണം. നമ്മുടെ പ്ലാനിങ്ങുകൾക്കോ നമ്മുടെ പദ്ധതികളോ ശത്രുവിന്റെ പദ്ധതികളെ പൊളിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രി ദൈവജനം തിരിച്ചറിയട്ടെ, നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവം അവന്റെ സകല പദ്ധതികളെയും പൊളിക്കുന്ന ദൈവമാണ് യേശുവിൻ നാമത്തിൽ. നമ്മുടെ ബലമെന്ന് പറയുന്നത് നമ്മുടെ മുട്ടിന്മേലാണ്. നമ്മുടെ ബലമെന്ന് പറയുന്നത് നമ്മുടെ കണ്ണുനീരിലാണ്. നമ്മുടെ ബലമെന്ന് പറയുന്നത് ദൈവസന്നിധിയിലാണ്. യേശുവിൻ നാമത്തിൽ അതിനേക്കാൾ വലുതായി മറ്റെന്തിനെങ്കിലും കണ്ടാൽ ശത്രു തകർക്കുമെന്ന് സംശയമില്ല. എന്നാൽ ഇന്ന് രാത്രി ദൈവജനമെ തിരിച്ചറിയുക, യഹോവയുടെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും. നിർത്തൽ ചെയ്യുവാൻ ഇന്ന് രാത്രി ഒരു അത്ഭുത യോഗം എനിക്കുണ്ട്. യേശുവൻ നാമത്തിൽ ദൈവജനത്തെ തൊടുവാൻ ദുഷ്ടന് കഴിയുകയില്ല.
Yes, Lord. Hallelujah. 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 സഹസ്രാധിപന്റെ അടുത്ത് വളരെ ആശയോടെ ഇവിടെ കാത്തിരിക്കുക. എന്തിനാണെന്നറിയാമോ? ഒരു എതിർ വാക്തത്വം ലഭിക്കാൻ. താങ്ക് യു ജീസസ്. ശത്രുവിന് ഒരാശയുണ്ട്, നമ്മുടെ ദൈവത്തിന് ഒരാശയുണ്ട് നമ്മെ കുറിച്ച്. എന്നാൽ ഇന്ന് രാത്രി നിറവേറാൻ പോകുന്നത് എന്തെന്ന് ഞാൻ ഉറക്ക വിളിച്ചു പറയട്ടെ. ശത്രുവിന്റെ ആശയല്ല നിറവേറാൻ പോകുന്നത്, എന്റെ ദൈവത്തിന് നമ്മെ കുറിച്ച് ഒരാശയുണ്ട്, അതാണ് നിറവേറാൻ പോകുന്നത്. ദൈവമക്കൾ ഇന്ന് രാത്രി ഉറക്കട്ടെ. Holy Spirit. പണ്ട് ഫറവോൻ ഇങ്ങനെ ഒരാശ വെച്ചതാ. പുറപ്പാട് ദിവസം 15-ാം അധ്യായത്തിൽ അവനൊരാശയുണ്ടായിരുന്നു, ഞാൻ പിന്തുടരും, ഞാൻ പിടിക്കും, ഞാൻ കൊള്ള പങ്കിടും, എന്റെ ആശ ഇവരാൽ നിവർത്തിയാകും. എന്നാൽ നിറവേറിയത് അവന്റെ ആശയല്ല. ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ ശത്രുവിന്റെ ആശയല്ല നിറവേറാൻ പോകുന്നത്. എന്റെ ദൈവത്തിന്റെ പദ്ധതിക്ക് വിരോധമായി ഏതാശ ശത്രു വെച്ചാലും അതിനെ തകർക്കുന്നവൻ നമുക്ക് മുന്നേ ഉണ്ടെന്ന് ഇന്ന് രാത്രി ദൈവമക്കൾ തിരിച്ചറിയട്ടെ. യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ ഉറപ്പോടെ പറയുന്നു, ചെങ്കടൽ വിഭാഗിക്കാൻ കഴിവില്ലെങ്കിൽ ദൈവം നിന്നെ ചെങ്കടൽ മുൻപാകെ കൊണ്ട് നിർത്തത്തില്ല. യേശുവിൻ നാമത്തിൽ ചിലതിന്റെ മുൻപിൽ ദൈവം നിന്നെ കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ അവൻ സർവശക്തനായതുകൊണ്ട്, അവൻ വല്ലഭനായതുകൊണ്ട്, അവൻ മതിയായവനായതുകൊണ്ട് ഇന്ന് രാത്രി നീ ശത്രുവിന്റെ കുളമ്പടിയുടെ ശബ്ദം കേട്ട് നീ ഭയപ്പെടരുത്. അവന്റെ ഇരച്ചിൽ കേട്ട്, അവന്റെ ശബ്ദം കേട്ട് നീ ഭയപ്പെടരുത്. ഇന്ന് രാത്രി നിന്നെ നടത്തുന്ന ഒരുവൻ നിനക്ക് മുൻപായിട്ടുണ്ട്. യേശുവിൻ നാമത്തിൽ അവിടെയും ഫലിച്ചില്ലെന്ന് കണ്ടപ്പോൾ അവർ പതിയിരിപ്പുകാരെ ആക്കി. അവിടം കൊണ്ട് നീരുന്നില്ലെന്ന് കണ്ടപ്പോ പതിയിരിപ്പുകാരെ ആക്കി. എന്തിനാ? വാക്തത്വമുള്ളവനെ തകർക്കുവാൻ. യേശുവിൻ നാമത്തിൽ പതിയിരിപ്പിന്റെ സമയം കഴിയാൻ പോകയാ. ശത്രുവിന് ഒളിച്ചിരിപ്പാൻ കഴിയാതെ വണ്ണം എന്റെ ദൈവത്തിന് ചില പദ്ധതികളെ വെളിപ്പെടുത്താനുണ്ട്. യേശുവിൻ നാമത്തിൽ നാളുകളായി ഒളിച്ചിരുന്നു കൊണ്ട് അമ്പെയ്തുകൊണ്ടിരിക്കുന്ന ദുഷ്ടന്റെ തന്ത്രങ്ങളെ തകർത്തിട്ട് ദൈവത്തിന് തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാനുള്ളതോർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ അഭിഷേകത്തിന്റെ എതിരായി ഒളിച്ചെയ്യുന്ന ചില അമ്പുകളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് തകർക്കുവാനുണ്ട്. ശുശ്രൂഷയ്ക്ക് വിരോധമായി, ദൈവജനത്തിന് വിരോധമായി ഒളിച്ചിരുന്ന് എയ്യുന്ന ചില അമ്പുകളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദർശിക്കുകയാണ് ഇവിടെ. നിനക്ക് വിരോധമായുള്ള യാതൊരു ആയുധവും ഫലിക്കയില്ല. ആയുധം ഉണ്ടാക്കുന്നത് കണ്ടുകൊണ്ട് നീ ഭയപ്പെടരുത്. എയ്യുന്നത് കണ്ടാലും നീ ഭയപ്പെടരുത്. നിന്റെ അടുത്തെത്തുന്നതിന് മുൻപ് നിന്നെ വിളിച്ച ദൈവം ആയുധം നിന്റെ ശരീരത്തെ പതിക്കാതെ വണ്ണം നിന്റെ മുൻപിൽ വന്നു നിൽക്കുന്ന ദൈവമാണ് യേശുവിൻ നാമത്തിൽ. ഒരായുധത്തിനും അവനെ തകർക്കാൻ കഴിയില്ലെങ്കിൽ അവൻ വിളിച്ച ദൈവമക്കളെയും അഭിഷക്തന്മാരെയും ഒരായുധത്തിനും തകർക്കുവാൻ കഴിയില്ല. യേശുവിൻ നാമത്തിൽ I love you, Lord. പല പരിപാടികൾ അവർ ചെയ്തു, അവർ ശപഥം ചെയ്തു, ഗൂഢാലോചന ചെയ്തു, പതിയിരിപ്പുകാരെയാക്കി, അവരലാകുന്നത് സകലം നിവർത്തിച്ചു. എന്നാൽ നിറവേറിയത് അവരുടെ പദ്ധതിയല്ല, കാരണം ഒരു വാക്തത്വമുണ്ട്. എന്താണെന്നറിയാമോ? നീ യെരുശലേമിൽ എന്നെ സാക്ഷീകരിച്ചതുപോലെ നീ റോമയിലും എന്നെ സാക്ഷീകരിക്കേണ്ടതാകുന്നു. ഇന്ന് രാത്രി ശത്രുവിന്റെ ആയുധത്തിനാണോ ശക്തി, അതോ ദൈവത്തിന്റെ വാക്തത്വത്തിനാണോ?
Thank you, Jesus. Urabasi karabasi. രക്തത്താൽ ജയമെടുക്കുന്നു. എന്തുകൊണ്ടോ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഒരു മിനിറ്റ് അവിടെ നിൽക്കുവാൻ എന്നോട് ആവശ്യപ്പെടുന്നു. ശത്രുവിന്റെ ആയുധത്തിന്റെ വലിപ്പത്തെ നീ ഭയപ്പെടേണ്ട, അവന്റെ നീളത്തെ നീ ഭയപ്പെടേണ്ട, അവന്റെ ഉയരത്തെ നീ ഭയപ്പെടേണ്ട, അവന്റെ വണ്ണത്തെ നീ ഭയപ്പെടേണ്ട, അവന്റെ ആയുധങ്ങളെ നീ നോക്കേണ്ടുന്ന ആവശ്യമില്ല. ദാവീദേ, ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് ശത്രുവിന്റെ വലിപ്പത്തെ കാണുവാനല്ല, നിന്നെ അഭിഷേകം ചെയ്ത ദൈവത്തിന്റെ വലിപ്പത്തെ കാണാനാ. ആരോടോ ദൈവാത്മാ ശക്തമായി സ്റ്റേജിലിരിക്കുന്ന അഭിഷക്തന്മാരോട് ഇന്ന് രാത്രി ഇടപെടുന്നു, ശത്രുവിന്റെ വലിപ്പത്തെ കാണുവാനല്ല നമ്മുടെ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. വിളിച്ച ദൈവത്തിന്റെ വലിപ്പത്തെ കാണുവാൻ ഇന്ന് രാത്രി നമുക്ക് കഴിയുമെങ്കിൽ ഒരു കല്ല് മതി അവനെ വീഴ്ത്താൻ, എന്റെ ദൈവത്തിന് ഒരു കല്ല് മതി അവനെ വീഴ്ത്താൻ. എത്ര ദൈവ മക്കൾ ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നു. നിന്റെ ഒരു സ്തോത്രം മതി, നിന്റെ ഒരു സ്തോത്രം മതി ശത്രുവിനെ നാളുകളായി വെള്ളി വിളിക്കുന്ന ദുഷ്ടന്റെ പദ്ധതികളെ നിലംപതിയാക്കുവാൻ യേശുവിൻ നാമത്തിൽ. കരമടിച്ച ദൈവത്തെ സ്തുതിച്ചാട്ട് എന്നുള്ള പരിശുദ്ധത്മ പറയുന്നു ചില വെല്ലുവിളികളുടെ ശബ്ദത്തെ ഇന്ന് രാത്രി ദൈവം നിർത്താൻ പോകുന്നുവെന്ന്. നാളുകളായി ചില വെല്ലുവിളികൾ നേരിടുന്നു, ഭയപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു, ഒളിച്ചിരുന്ന് അമ്പുകളെയ്യുന്നു, തകർക്കുവാൻ പദ്ധതിയിട്ടുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധത്മ ഇന്ന് രാത്രി ഇടപെടുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചില ഒളിപ്പോരുകളെ ഇന്ന് രാത്രി ഇവിടെ ഇല്ലാതാക്കുകയാണ്. ദൈവജനത്തെ ഭിന്നിപ്പിക്കുവാൻ, ദൈവജനത്തെ കുടുംബങ്ങളെ ഭിന്നിപ്പിക്കുവാൻ, അഭിശക്തന്മാരെ ഭിന്നിപ്പിക്കുവാൻ വ്യാപരിക്കുന്ന ഒരു അന്ധകാരത്തെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. നാമത്തിൽ അവന്റെ ആശ ഫലിക്കയില്ല, അവന്റെ പദ്ധതികൾ ഫലിക്കയില്ല, അവന്റെ ആയുധങ്ങൾ ഫലിക്കയില്ല. ഉറബസിക്കാരതല്ല. യെസ് ലോർഡ്, ഐ ലവ് യു ലോർഡ്, ഐ ലവ് യു. സൂഡല റബസി. അവിടം കൊണ്ടത് തീർന്നില്ല. നമ്മൾ 27-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് പൗലോസ് ഒരു കപ്പൽ ഛേദത്തിലാവപ്പെടുന്നത്. ഓ ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. അതിന്റെ ഹിസ്റ്ററിയിലേക്ക് പോകുവാനോ എല്ലാ കാര്യങ്ങളിലേക്ക് പോകുവാൻ ഇന്ന് രാത്രി സമയമില്ല, ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. എന്നാൽ ഒരു ഈശാന മൂലൻ എന്ന് പറയുന്ന ഒരു കാറ്റ് അഭിഷക്തൻ സഞ്ചരിക്കുന്ന പടകത്തിനെതിരെ അടിച്ചു. ഓ ഹല്ലേലൂയ. ശത്രുവിനും ചില കാറ്റടിപ്പിക്കാൻ കഴിയും. താങ്ക് യു ജീസസ്. ഒരു ഈശാന മൂലൻ എന്നൊരു കാറ്റ് പടകിനെ തകർക്കുവാൻ വേണ്ടി അടിച്ചു. പ്രൈസ് യു ജീസസ്. നേരെ ദൈവം എന്നോടൊരു ദൂത് പറഞ്ഞത് പറഞ്ഞപ്പോഴ് ഒരു വശത്തൂടെ ശത്രു കാറ്റടിപ്പിച്ചാൽ മറുവശത്തൂടെ പരിശുദ്ധാത്മാവിന് ഒരു കാറ്റടിപ്പിക്കാനുണ്ടെന്ന്. യേശുവൻ നാമത്തിൽ പരിശുദ്ധാത്മാവ് കാറ്റടിക്കുന്നത് നശിപ്പിക്കാനുള്ള കാറ്റല്ല. നശിപ്പിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് കാറ്റടിപ്പിക്കാറില്ല. ശൂന്യമായി പോയതിനെ, നഷ്ടമായി പോയതിനെ, ഇല്ലാതായി പോയതിനെ തിരിച്ചു കൊണ്ടുവരുവാനാണ് പരിശുദ്ധാത്മാവ് കാറ്റടിപ്പിക്കുന്നത്. ഇത് നശീകരണത്തിന്റെ കാറ്റല്ല, ഇത് ജീവന്റെ കാറ്റാണ്. യേശുവിൻ നാമത്തിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ പക്കൽ നിന്നൊരു കാറ്റടിച്ചാൽ നഷ്ടമായി പോയതിനെ മടക്കിക്കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ആർക്കു വേണ്ടിയുള്ള ദൂത ഇന്ന് രാത്രി ഞാൻ വിളിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്,
നഷ്ടത്തിന് പകരം നാണത്തിന് പകരം ഇരട്ടി ലാഭത്തെ കൊണ്ടുവരുവാൻ ഈ കാറ്റിന് കഴിയും. ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കുമോ, ദൈവമേ ഒരു കാറ്റടിപ്പിക്കണമേ, ഒരു കാറ്റ് അങ്ങ് അടിപ്പിക്കണമേ. പല കാറ്റുകൾ എന്നെ തകർക്കുവാൻ വേണ്ടി അടിച്ചു, എന്നാൽ അങ്ങയുടെ ഒരു കാറ്റടിപ്പിക്കണമേ. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ഒരു കാറ്റ് എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ സഭകൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി അടിച്ചാൽ ശത്രുവായവൻ നിർമൂലമാക്കിയതിനെയും മടക്കിക്കൊണ്ടുവരുന്നതാണ് ഈ കാറ്റ്. ഞാൻ മടങ്ങി വരട്ടെ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ സഞ്ചരിക്കുന്ന പടക് തകർന്നാൽ നീ ഭയപ്പെടേണ്ടുന്ന ആവശ്യമില്ല, നീ ഭാരപ്പെടേണ്ടുന്ന ആവശ്യമില്ല. എന്നാൽ നിന്റെ വിശ്വാസത്തിന്റെ പടക് തകരാതെ നീ കാത്തുകൊള്ളണം. സഞ്ചരിക്കുന്ന പടക് തകർന്നാൽ ആഴിയിൽ കൂടെ നടന്നവൻ പടകില്ലാതെ നിന്നെ നടത്തുവാൻ മതിയായ ദൈവമാണ്. ഇവിടെ ചില നഷ്ടങ്ങൾ വന്നാൽ അതിനെ ലാഭമാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഇവിടുത്തെ നഷ്ടം നഷ്ടമല്ല, നിശ്ചയം. നിന്നെ കുറച്ച് സമ്പത്ത് നഷ്ടപ്പെട്ടത് കൊണ്ടുപോലും നീ ഭയപ്പെടരുത്. ഒരുപക്ഷെ ആരോഗ്യം നഷ്ടപ്പെട്ടാലും നീ ഭയപ്പെടരുത്. ഇവിടെ ചിലത് നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ച് നീ ഭയപ്പെടേണ്ടെന്ന് ആവശ്യമില്ല. എന്നാൽ നിന്റെ വിശ്വാസത്തിന്റെ പടക് തകരാതെ നീ കാത്തു സൂക്ഷിച്ചു കൊള്ളണം. ഓ ഹല്ലേലൂയ. ഒരുപക്ഷെ ചോദിച്ചേക്കാം, വിശ്വാസത്തിന്റെ പടക് എങ്ങനെ തകരുമെന്ന്. പൗലോസ് തിമോത്തിയോസിന്റെ ലേഖനം എഴുതുന്നു, തിമോത്തിയോസിലുണ്ടോ അദ്ദേഹത്തിന്റെ, അതിൽ ഇങ്ങനെ പറയുന്നു, തിമോത്തിയോസേ നല്ല മനസാക്ഷിയും വിശ്വാസവും നീ കാത്തുകൊള്ളണം. കാരണം ചിലർ നല്ല മനസാക്ഷി വിട്ടുകളഞ്ഞപ്പം അവിടെ വിശ്വാസ കപ്പൽ ഉടഞ്ഞു പോയെന്ന്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലി, ഒരു നല്ല മനസാക്ഷി ഉണ്ടെങ്കിൽ, നിന്റെ അവകാശം ഒരു നല്ല മനസാക്ഷിയാണ്, നീ നിർമ്മല ഹൃദയമുള്ള ഒരു ദൈവത്തിന്റെ പൈതലാണെങ്കിൽ, നീ ഒരു ശുദ്ധ ഹൃദയമുള്ള ഒരു ദൈവത്തിന്റെ പൈതലാണെങ്കിൽ, നിന്റെ ഏതെല്ലാം പടക് തകർന്നാലും നിന്റെ വിശ്വാസത്തിന്റെ പടക് തകരുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. ആരെല്ലാം നിന്നെ കൈവിട്ടാലും, ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കയില്ലെന്ന് ആരളി ചെയ്തവൻ നിന്നോട് കൂടെ ഇരിക്കും. നിന്റെ വിശ്വാസത്തിന്റെ പടകുടയുവാൻ അവൻ അനുവദിക്കയില്ല. താങ്ക് യു ജീസസ്. നമ്മൾ പലപ്പോഴും ഭാരപ്പെടുന്നത് നമ്മൾ സഞ്ചരിക്കുന്ന പടക് തകരുമോ എന്നാണ്. ഭയപ്പെടേണ്ട, അവൻ കൂടെയുണ്ടെങ്കിൽ, അവന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ, അവന്റെ കൃപയുണ്ടെങ്കിൽ എന്തെല്ലാം തകർന്നാലും നീ ഭയപ്പെടേണ്ടുന്ന ആവശ്യമില്ല. എന്നാൽ അവന്റെ കൃപ നഷ്ടപ്പെട്ടാൽ, അവന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ എല്ലാം ഉണ്ടെങ്കിലും നമ്മൾ വെറും ശൂന്യമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം. യേശുവിൻ നാമത്തിൽ നമ്മുടെ ഹൃദയദൃഷ്ടി ഇന്ന് രാത്രി ഒന്ന് പ്രകാശിക്കട്ടെ. ദൈവം വലുതെന്ന് കാണുന്നതിനെ വലുതെന്ന് കാണുവാൻ ഇന്ന് രാത്രി നമുക്ക് കഴിയുമെങ്കിൽ ഇവിടെ ഉള്ളതെല്ലാം ചെറുതായി തീരും. ഇവിടെ ഉള്ളത് എന്തെല്ലാം തകർന്നാലും നമ്മുടെ വിശ്വാസത്തിന്റെ പടക് തകരുകയില്ല. ഓ ഹല്ലേലൂയ. എങ്ങനെ തകരാതിരിക്കും? നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. പൗലോസിന്റെ ജീവിതത്തിന് ഉറപ്പുണ്ടായിരുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ എന്നെ കാക്കുവാൻ അവൻ ശക്തനാണ്. എൻ്റെ സഞ്ചരിക്കുന്ന പടക് തകർന്നാൽ, ഞാൻ കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടാൽ, എനിക്ക് നഗ്നത വന്നാൽ, എനിക്ക് പട്ടിണി വന്നാൽ, എന്റെ ജീവിത പ്രതികൂലത്തിന്റെ കാറ്റടിച്ചാൽ, എന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നാൽ, എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ലെന്ന് ലോകം മുഴുവൻ വിധി എഴുതിയാലും ഒന്നെനിക്കറിയാം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനിധിയാ, അവൻ എന്റെ ഉപനിധിയാ. ആ ദിവസം വരെ എന്നെ കാക്കുവാൻ എന്നെ ശക്തനാണ്. ഓ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആര്? ഉറബസി. എനിക്ക് വലുതായിട്ടുള്ളത് അതാണ്. എന്നെ പിടിച്ചിരിക്കുന്നത് ചില വ്യക്തികളല്ല, എന്നെ പിടിച്ചിരിക്കുന്നത് ഒരു സംഘടനയല്ല, എന്നെ പിടിച്ചിരിക്കുന്നത് എന്റെ കൂടെ നിൽക്കുന്നവരല്ല, എന്നെ പിടിച്ചിരിക്കുന്നത് എന്നെ എതിർക്കുന്ന ശത്രുവല്ല, എന്റെ കരം പിടിച്ചിരിക്കുന്നത് നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ തന്ന എന്റെ യേശു, അവനാണ് എന്നെ പിടിച്ചിരിക്കുന്നത്. അവന്റെ കയ്യിൽ നിന്ന് എന്നെ പറിച്ചു കളയുവാൻ ആർക്കും കഴിയുകയില്ല. കയ്യുറത്തി ഒന്ന് സ്തോത്രം ചെയ്യാം. അതിനു വേണ്ടി നമ്മൾ ഉറപ്പ് വരുത്തിക്കോണം.
നമ്മൾ എന്തിനെയാണ് മുറുകെ പിടിച്ചിരിക്കുന്നത്? ഇന്ന് രാത്രി ദൈവത്തിൽ നീ ഉറപ്പ് വരുത്തണം. നീ എന്തിനെയാണ് മുറുകെ പിടിച്ചിരിക്കുന്നത്? നീ മുറുകെ പിടിച്ചിരിക്കുന്നത് നിന്റെ ഒരു പ്രശ്നത്തിന്റെ മധ്യത്തിൽ, നിന്റെ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ, എല്ലാവരും കൈവിടുന്നതിന്റെ മധ്യത്തിൽ നിന്നെ സഹായിക്കാൻ കഴിയുന്നതുള്ളതാണെന്ന് ഉറപ്പ് വരുത്തിക്കോണം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഒരു രോഗക്കിടക്കെ കിടക്കുമ്പം നിന്റെ അടുത്തു വരുവാൻ കഴിവുള്ളതാണെന്ന് നീ ഉറപ്പ് വരുത്തിക്കോണം. അല്ല, ഈ ലോകം വിട്ട് നിത്യതയുടെ തുറമുഖത്തേക്ക് പോകുമ്പോൾ അവിടെ നിന്നെ എതിരേൽക്കാൻ നിൽക്കുന്ന വ്യക്തിയാണെന്ന് നീ ഉറപ്പ് വരുത്തിക്കോണം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. താങ്ക് യു ജീസസ്. അവിടെ മൂന്ന് കാര്യങ്ങൾ പൗലോസ് ഉപനദിയായി പറഞ്ഞിട്ടുണ്ട്. ഉപനദി എന്നുള്ള അതിനെ കുറിച്ച് ഡെഫിനിഷൻ പറയാൻ ഞാൻ സമയമെടുക്കുന്നില്ല. അതിന് ഇംഗ്ലീഷിൽ ട്രസ്റ്റ് എന്നുള്ള വാക്കാണ്, അതിൽ നിന്ന് ട്രസ്റ്റി എന്നുള്ള പദം വന്നിരിക്കുന്നത്. ലീഗൽ ടെർമിനോളജി, ഒരു കൊമേഴ്സ്യൽ ടെർമിനോളജി. അത് ചുരുക്കത്തിൽ പറഞ്ഞാൽ എൻ്റെ മകന് വേണ്ടി ഞാനിപ്പോൾ 1 കോടി രൂപ സമ്പാദിച്ചു, അതിനുവേണ്ടി ഞാൻ ഡിപ്പോസിറ്റ് ചെയ്യാം. പക്ഷെ അവൻ കുഞ്ഞാ, അവനിപ്പോഴത് ഉപയോഗിക്കാൻ കഴിയത്തില്ല. ആ പൈസയ്ക്ക് വേണ്ടി ഞാനൊരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കി, ഞാനൊരു സേഫ്റ്റി ബോക്സിൽ ബാങ്കിൽ കൊണ്ടുവച്ച് ഒരു ഡേറ്റ് വെച്ചിട്ടുണ്ട്. എൻ്റെ മകൻ പ്രായപൂർത്തിയാകുമ്പോൾ, 18 വയസ്സാകുമ്പോൾ അവനിത് ഉപയോഗപ്പെടത്തക്കവണ്ണം ഈ വലിയൊരു തുകയെ ഞാൻ വെച്ചിരിക്കുകയാണ്. ആ ഡോക്യുമെന്റിനാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്, ഉപനിധി എന്ന് പറയുന്നത്. പുറമേ നോക്കുമ്പോൾ ഇതിന് വലിയ വിലയില്ല, എന്നാൽ ഉടമസ്ഥൻ അതിൻ്റെ വിലയറിയാം. അതിനെ കാത്തു സൂക്ഷിച്ചോണമെന്നാ പറയുന്നത്. ഓ ഹല്ലേലൂയ. കാരണം എൻ്റെ മകൻ പ്രായപൂർത്തിയാകുമ്പോൾ അപ്പോഴവന് മനസ്സിലാകും ഇതിൻ്റെ വിലയെന്താണെന്ന്. ഓ ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വൈതലേ, അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് അവൻ എൻ്റെ ഉപനിധിയാ. ഓ ഹല്ലേലൂയ. പൗലോസ് അവതം കൊണ്ട് നിർത്തിയില്ല, തിമോത്യോസിനോട് പറയുകയാണ്, എന്നോട് കേട്ട പത്യവചനം നീ കാത്തുകൊള്ളണം. ആ നല്ല ഉപനിധി കാത്തുകൊള്ളണം, ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും. ഈ വചനത്തിൽ നിന്ന് ആർക്കും ഒന്നും മാറ്റാൻ കഴിയുകയില്ല. ഇത് നമ്മുടെ ഉപനിധിയാ. ഈ വചനം കാക്കുന്നിടത്തോളം കാലം നിന്റെ വിശ്വാസത്തിന്റെ പടക തകരുകയില്ലെന്ന് ഇന്ന് രാത്രി വ്യക്തമായി ഞാൻ വിളിച്ചു പറയുന്നു. നീ വചനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലാണെങ്കിൽ നല്ല ഉപനിധിയായ കർത്താവ് നിന്റെ കരം പിടിച്ചുകൊള്ളും. ആ പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും അവന്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല. ഈ വചനം കാക്കുവാൻ ദൈവം നമുക്ക് കൃപ തരുമാറാകട്ടെ. ലോകത്തിന്റെ സാഹചര്യം മാറുന്നതനുസരിച്ച് മാറുന്നതല്ല ഈ ദൈവത്തിന്റെ വചനം. തലമുറ മാറുന്നത് കൊണ്ട് മാറുന്നതല്ല ദൈവത്തിന്റെ വചനം. ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് വരുന്നത് കൊണ്ട് മാറുന്നതല്ല ദൈവത്തിന്റെ വചനം. മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം. ഇന്ന് രാത്രി എത്ര പേർ കരമുയർത്തി ഈ വെളിച്ചം നമുക്ക് ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കും. ഈ ഉപനിധി ദൈവം നമുക്ക് തന്നിരിക്കുന്നു ഇതിനെ കാക്കുവാൻ. അടുത്തതാണ് പറഞ്ഞത്, അനേകരും പലതിലേക്ക് പോയി വിശ്വാസം തകർത്തു. പൗലോസിനോട് പറയാം, നീ ഇതിനൊക്കെ ഒഴിഞ്ഞിരിക്കണം, വിശ്വാസം എന്ന നല്ല ഉപനിധിയെ നീ കാത്തുകൊള്ളണം. ഓ ഹല്ലേലൂയ. സഞ്ചരിക്കുന്ന പടക് തകരുന്നതല്ല, അല്ലെങ്കിൽ ഒരു ജോലി പോകുന്നതല്ല, കുറെ പണം നഷ്ടപ്പെടുന്നതല്ല, നമ്മുടെ ആരോഗ്യം പോകുന്നത് പോലും അല്ല, ചില പൊസിഷൻസ് പോകുന്നത് പോലെ അല്ല നമുക്ക് നഷ്ടം വരുന്നത്. നമുക്ക് നഷ്ടം വരുന്നത് എന്തെന്ന് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, നമ്മുടെ വിശ്വാസത്തിന്റെ പടക്, നമ്മുടെ വിശ്വാസത്തിന്റെ പടക്, നമ്മുടെ വിശ്വാസത്തിന്റെ പടക്, അതൊരിക്കലും ഉടയുവാൻ ഇടവരരുതേ. താങ്ക് യു ജീസസ്. എന്നാൽ ഒരു നല്ല മനസാക്ഷി ഉണ്ടെങ്കിൽ ഈ പടക് ഉടയുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഓ ഹല്ലേലൂയ. ശിമോൻ തന്റെ ബലത്തിൽ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ആരെല്ലാം നിന്നെ വിട്ടുപോയാലും ഞാൻ നിന്നെ വിട്ടുപോകത്തില്ല, ഒരിക്കലുമില്ല. നിന്നോടുകൂടി മരിക്കേണ്ടി വന്നാലും നമ്മളവന് ഒരു വശത്ത് കുറ്റം പറയും. എന്നാൽ അവൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിന്ന് അവൻ പറഞ്ഞത്, അവൻ ആശ്രയിച്ച് അവൻ്റെ ബലത്തിലാണ്, ഒരു നല്ല മനസ്സാക്ഷിയിലാണ് അവൻ പറഞ്ഞത്. പക്ഷെ കർത്താവ് അന്നൊരു പദവനോട് പറഞ്ഞു, ശിമോനെ ശിമോനെ, കോതമ്പ് പറ്റുന്നത് പോലെ നിങ്ങളെ പറ്റുവാൻ പിശാച് അനുവാദം ചോദിച്ചു. എന്നാൽ നിങ്ങളുടെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചു.
എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിനക്കൊരു നല്ല മനസാക്ഷി ഉണ്ടെങ്കിൽ, നിനക്കൊരു നല്ല ഹൃദയമുണ്ടെങ്കിൽ, നിന്റെ വിശ്വാസത്തിന്റെ പടക് തകർക്കുവാൻ ശത്രു എത്ര പദ്ധതിയിട്ടാലും തകർക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിന്റെ സന്നിധിയിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു പുത്രനുണ്ട്. അതിനാ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാനും നിങ്ങളും വിശ്വാസത്തിലായിരിക്കുന്ന രഹസ്യമതാണ്. ഇന്ന് രാത്രി എത്ര പേർ അതിന് കർത്താവിന് നന്ദി പറയും. ഞാൻ വിശ്വാസത്തിലായിരിക്കുന്നത് എന്റെ ബലം കൊണ്ടല്ല, എനിക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്ന ഒരുവനുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ കൃപയിലായിരിക്കുന്നത്. അതുകൊണ്ട് നിൽക്കുന്നവെന്ന് തോന്നുന്നതവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ. ഞാൻ ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ സഭയിലും മറ്റുള്ളിടത്തും ചിലയിടത്തൊക്കെ ഇങ്ങനെ പറയും, കർത്താവേ, രണ്ടു തുള്ളി കണ്ണുനീരൊഴുക്കി നിന്നെ സ്തുതിക്കുവാൻ കഴിയാത്ത രീതിയിൽ എനിക്ക് ഉയർച്ച തരരുതേ. ദൈവസന്നിധി വരുമ്പോൾ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ കഴിയാത്ത രീതിയിൽ ഈ ലോകത്തിൽ ഒന്നും എനിക്ക് തരരുതേ. എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, ദൈവം നിനക്ക് ചിലത് തന്നു കഴിയുമ്പോൾ ദൈവ ആരാധനയൊക്കെ വലുതായി അത് കാണരുതേ എന്ന്. ഓ ഹല്ലേലൂയ, നാം കൃപയിലായിരിക്കുന്നതിന്റെ പുറകിൽ നാം വില മുടക്കിയില്ലെങ്കിലും സ്വർഗത്തിന് വലിയ വില മുടക്കുണ്ടായി. അവൻ സദാ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ പറയട്ടെ, ശത്രു ആയുധം ഒരുക്കാഞ്ഞട്ടല്ല, ശത്രു പദ്ധതി ഒരുക്കാഞ്ഞട്ടല്ല, ആയുധം തൊടുത്തു വിടാഞ്ഞട്ടല്ല. അവൻ വിചാരിച്ചത് നമ്മുടെ സഞ്ചരിക്കുന്ന പടക് തകരുമ്പോൾ അതോടുകൂടെ വിശ്വാസത്തിന്റെ പടകം തകരുമെന്നാണ്. ഇല്ലേ ഇല്ല, അത് തകരാതിരുന്നതിന്റെ ഒരു രഹസ്യമുണ്ട്. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ ഒരു പ്രശ്നത്തെ നാം നേരിട്ടപ്പോൾ, ഒരു സാഹചര്യത്തിൽ നവായിരുന്നപ്പോൾ, അവനെ കൃപയിൽ നിർത്തണമേ, എന്റെ കുഞ്ഞിനെ വിശ്വാസത്തിൽ നിർത്തണമേ എന്ന് നമുക്ക് വേണ്ടി അപേക്ഷിച്ചത് കൊണ്ടാണ്. ഇന്ന് രാത്രി നാം അത് മറന്നുപോകരുതേ. നാം ആരും നിൽക്കുന്നത് നമ്മുടെ ബലത്തിലല്ല. പ്രൈസ് യു ജീസസ്. Thank you, Lord. പൗലോസിന് വിശ്വാസത്തിന്റെ പടക് ഉടഞ്ഞില്ല. അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിനൊരു ഉറപ്പ് കൊടുത്തു. എന്താണെന്നറിയാമോ? പൗലോസേ, ഈ കടലിൽ നീ തീരുമെന്നല്ല, നീ കൈസരുടെ മുൻപാകെ, എന്ന് വെച്ചാൽ റോമയ വാഗ്ദത്തം, അവിടെ നീ നിൽക്കും. യേശുവിൻ നാമത്തിൽ നിങ്ങളെ കുറിച്ച് ആരെന്ത് പറഞ്ഞെന്ന് എനിക്ക് വിഷയമല്ല. ഇതുവരെ നിങ്ങൾ കേട്ട റിപ്പോർട്ട് എന്താണെന്ന് എനിക്ക് വിഷയമല്ല. നിങ്ങളെ നോക്കിക്കൊണ്ട് പറയുവാൻ ഇന്ന് രാത്രി എനിക്കൊരു നിയോഗമുണ്ട്. ദൈവം നിങ്ങളോട് പറഞ്ഞതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറാൻ പോകുന്നത്. യേശുവിൻ നാമത്തിൽ അതിനെതിരായി എന്തെല്ലാം പദ്ധതി ഉളവായാലും, ഏതൊക്കെ സഞ്ചരിക്കുന്ന പടക ഉടഞ്ഞാലും നീ ഭയപ്പെടേണ്ട. എത്തേണ്ടടത്ത് എത്തിക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനും മതിയായ കരമടിച്ചതിനായി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ ഇതാണ് ദൈവമക്കളെയും ലോകക്കാരെയും തിരിച്ചറിയുന്നത്. വിശ്വാസമുള്ളവരെയും വിശ്വാസമില്ലാത്തവരെയും തിരിച്ചറിയുന്നത് സഞ്ചരിക്കുന്ന പടക് ഉടയുമ്പോഴാണ്. Praise you, Jesus. Hallelujah. നമ്മുടെ കർത്താവ് രണ്ട് ഭവനത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു അല്ലേ? ഒന്ന് പാറമേൽ പണിതത്, ഒന്ന് മണൽമേൽ. ഓ ഹല്ലേലൂയ. നമുക്കറിയാവുന്ന പദമാണ്. വൻമഴ വന്നു, വെള്ളപ്പൊക്കം ഉണ്ടായി. എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, കുന്നിൻ്റെ മുകളിൽ പണിതിരിക്കുന്ന ഭവനത്തിൽ വെള്ളം വന്നു കഴിഞ്ഞപ്പോൾ പുറമെ കിടന്ന മണലെല്ലാം അങ്ങ് മാറിപ്പോയി. മണല് മാറിപ്പോയപ്പോഴാണ് അടിസ്ഥാനം വെളിപ്പെട്ടത്. അതുവരെ ഒരുപക്ഷെ അടിസ്ഥാനം മറിഞ്ഞിരിക്കുകയായിരുന്നിരിക്കാം, അത് മണ്ണുകൊണ്ട് പൊതിഞ്ഞിരിക്കുകയായിരിക്കാം. എന്നാൽ ഒരു വെള്ളപ്പൊക്കം വന്ന് വെള്ളം മണല് ഒഴുക്കിക്കൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ, ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, അയൽക്കത്തുള്ളവരൊക്കെ ഇന്ന് വന്ന് കാണും. അവർ വന്ന് ഈ രണ്ട് ഭവനങ്ങളെ നോക്കി. പുറമേ നോക്കുമ്പോൾ ഒരുപക്ഷെ രണ്ടും ഒരുപോലെ ആയിരുന്നിരിക്കാം. ജനലുകൾ ഒരുപോലെ, കഥകൾ ഒരുപോലെ. എന്നാൽ ഒന്ന് വീണത് എന്തുകൊണ്ട്? ഒന്ന് വീഴാതിരുന്നത് എന്തുകൊണ്ട്? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാനും നിങ്ങളും ലോകത്തിൽ ജ്യോതിസുകളായി പ്രകാശിക്കുന്നത് ചില സഞ്ചരിക്കുന്ന പടകുകൾ ഉടയുമ്പോഴാണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയണം. നമ്മുടെ ദൈവം ദോഷത്തിനായി നമ്മളെ പരീക്ഷിക്കുന്ന ദൈവമല്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിലും ദൈവത്തിന്റെ പദ്ധതിയുണ്ടെന്ന് ദൈവമക്കൾ വ്യക്തമായി ഇന്ന് രാത്രി തിരിച്ചറിയണം. ഓ ഹല്ലേലൂയാ. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, അതുവരെ ആ നാട്ടുകാർ ആ ഭവനത്തിന്റെ അടിസ്ഥാനം കണ്ടില്ല. എന്നാൽ ഈ വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോൾ
അവർക്ക് അടിസ്ഥാനം കാണുവാൻ കഴിഞ്ഞു. ഈ ദൂത ദൈവം ഇടപെട്ട 97 ഞാൻ അതിനു മുൻപ് പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ പിതാവിന് ക്യാൻസർ വന്നു. ആ സമയത്ത് ഞാൻ തകർന്നു. ബാല്യം മുതൽ എൻ്റെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയൊരു അടിസ്ഥാനമായിരുന്നു എൻ്റെ പിതാവ്. ആ വാർത്ത കേട്ട് ഞാൻ തകർന്നു. എന്ത് ചെയ്യണമെന്നറിയാം. ദൈവസന്നിധിയിലായിരുന്നപ്പോൾ ദൈവം പറഞ്ഞു, നീ പ്രസംഗിച്ച പ്രസംഗത്തെ ഒന്ന് തിരിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. ഇപ്പോൾ മറ്റുള്ളവർ അടിസ്ഥാനം എന്തെന്ന് കാണണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ജീവിതത്തിൽ പ്രശ്നം വരുമ്പോഴാണ് മറ്റുള്ളവരുടെ വിശ്വാസം കാണട്ടേ. യേശുവിൻ നാമത്തിൽ നമ്മൾ ഈ ലോകക്കാരല്ലെന്നും ലോകത്തിന് വേണ്ടിയുള്ളവരല്ലെന്നും നമുക്കൊരു നിത്യമായ നാടുണ്ടെന്നും അടിസ്ഥാനമുള്ള നഗരമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണെന്നും ലോകക്കാർ തിരിച്ചറിയേണ്ടത് എപ്പോഴെന്ന് ചോദിച്ചാൽ ഒരു പ്രശ്നത്തിന്റെ മധ്യത്തിലാ തിരിച്ചറിയേണ്ടത്. ഓ, സഞ്ചരിക്കുന്ന പടക ഉടയുന്ന സമയത്താണ് തിരിച്ചറിയേണ്ടത്. ഞാൻ സേവിക്കുന്ന ഒരു ദൈവമുണ്ട്, അവന്റെ ദൂതൻ എൻ്റെ അടുത്ത് വന്ന് എനിക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ട്, ഞാൻ കൈസയുടെ മുൻപിൽ നിൽക്കുമെന്ന്. അവിടെയും കൊണ്ടും തീർന്നില്ല. പടയാളികൾ ഒരു പദ്ധതി ഇട്ടു, കുറ്റവാളികൾ രക്ഷപ്പെടാതിരിക്കാൻ അവരെ കൊന്നുകളയണമെന്ന്. But God intervened. Hallelujah. ദൈവം കയറി ഇടപെട്ടു. എത്ര പേർക്ക് സന്തോഷമുണ്ട് ദൈവം ഇടപെട്ടെന്ന്? നമ്മൾ അറിയാതെ പല കാര്യങ്ങളിൽ ദൈവം ഇടപെട്ടിട്ടുണ്ട്. ഞാൻ ചിലപ്പോ ഇങ്ങനെ പറയും, ദൈവം വിടുവിച്ച വിടുതലിനെ ഓർത്ത് സ്തുതിക്കുന്നതിനേക്കാൾ, നമ്മൾ കണ്ട വിടുതലിനെ ഓർത്ത് സ്തുതിക്കുന്നതിനേക്കാൾ, നാം കാണാതെ ദൈവം നമ്മളെ വിടുവിച്ച പല മേഖലകളുണ്ട്. സൂറാലി അതോർത്താണ് നാം ദൈവത്തെ സ്തുതിക്കേണ്ടത്. കാരണം അത് കണ്ടെങ്കിൽ നാം ഭയപ്പെട്ടേനെ, അത് വരുവാൻ അനുവദിക്കാതെ ഒന്നും. അതിന് മുൻപ് അതിനെ തകർത്ത ദൈവത്തെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പൗലോസിന്റെ സമയമാകുന്നതിന് മുൻപ് ആരെല്ലാം പദ്ധതി ഇട്ടാലും ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമ്മുടെ തലയിലെ മുടികളെയും അവൻ എണ്ണിയിരിക്കുന്നു. അവൻ എണ്ണിയതിനെ പറിച്ചു കളയാൻ ഏത് പടയാളിക്കാ കഴിയുന്നത്? സ്തോത്രം, ഒന്ന് സ്തോത്രം പറയാതെ ഓർത്ത്. സ്തോത്രം, ഏത് രോഗത്തിനാ കഴിയുന്നത്? ദൈവത്തിൻ്റെ സമയമാകുന്നതിന് മുൻപ്. ഏത് പ്രതികൂലത്തിനാ കഴിയുന്നത്? ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്, എന്നാൽ ആ സമയത്തിന് മുൻപ്. ഓ ഹല്ലേലൂയ, ദൈവത്തിന്റെ സമയമാണ്. ആഹ്ലാദിച്ചോണം ദൈവ പൈതലി പോകുന്നിടം ഇതിലും നല്ല സ്ഥലമാ. നീ നിരാശയോടെ പോകാൻ ഇടവരരുത്, നീ ദുഃഖത്തോടെ പോകാൻ ഇടവരരുത്, നീ പ്രത്യാശയോടെ പോകണം. നമ്മൾ നോക്കിയിരിക്കുന്നത് അതാണ്. ഇവിടെ കുറെ നാൾ ജീവിക്കുന്നതല്ല നമ്മുടെ വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത്, നമുക്കൊരു തുറമുഖമുണ്ട്, അവിടെ എത്തുന്നതാണ് നമ്മുടെ സൗഭാഗ്യം എന്ന് പറയുന്നത്. യേശുവിൻ നാമത്തിൽ അവിടെയും ദൈവം പൗലോസിനെ രക്ഷിച്ചു. ഇനി ഞാൻ വായിച്ച വചനത്തിലേക്ക് ഒന്ന് വരാൻ പോകയാ. 27 കഴിഞ്ഞു, ഒരു പുതിയ അധ്യായം പൗലോസിന് വേണ്ടി തുറക്കപ്പെട്ടു. ഇന്ന് രാത്രി ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് വേണ്ടി ദൈവം ഒരു പുതിയ അധ്യായത്തെ തുറക്കാം. ഒരു പുതിയ അധ്യായത്തെ ദൈവം കുറിക്കാൻ പോകയാ. ചിലരുടെ പരാജയത്തിന്റെ അധ്യായങ്ങൾ കഴിഞ്ഞു, ചില പടകുകൾ തകർന്നിട്ടും നീ വിശ്വാസത്തിൽ പിടിച്ചു നിന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന് നിന്നോടൊരു ദൂത് പറയാനുണ്ട്, നിനക്ക് വേണ്ടി ഒരു അധ്യായത്തെ തുറക്കുവാൻ. നീ എന്നും കഷ്ടത്തിലായിരിക്കത്തില്ല, നീ എന്നും സങ്കടത്തിലായിരിക്കത്തില്ല, നീ എന്നും രട്ടുടുത്തുകൊണ്ടിരിക്കുകയില്ല. നിന്റെ രട്ടിനെ അഴിച്ചിട്ട് ഒരു ഉത്സവ വസ്ത്രത്തെ ധരിപ്പിക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനും മതിയാവിനുമാണ്. നീ എന്നും പരാജയത്തിലായിരിക്കയില്ല. നീ ഇത്രയും നാൾ പിടിച്ചു നിന്നത് വെറുതെയല്ല, ഒരു പുതിയ അധ്യായത്തെ ദൈവം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടുണ്ട്. യേശുവിൻ നാമത്തിൽ ചില പരാജയങ്ങളുടെ അധ്യായത്തെ മാറ്റുവാൻ പരിശുദ്ധാത്മാവിന് ഇന്ന് രാത്രി പദ്ധതിയുണ്ട്. ശുശ്രൂഷയിൽ ചിലർ പരാജയം എന്ന് വിചാരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായി ചിലരോട് ദൂത് പറയുന്നു, അഭിഷക്ത അധ്വാനിച്ചിട്ടും നീ ഫലം കണ്ടില്ല എങ്കിൽ ഫലം കാണുന്ന ഒരു അധ്യായം നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം തുറക്കുവാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നു. ദൈവം നിന്നോട് ദൂത് പറയുന്നു. ഫലമില്ലെന്ന് വിചാരിച്ച നാളുകളെ മാറ്റി, കഷ്ടപ്പെടാൻ ഞട്ടല്ല, അധ്വാനിക്കാൻ ഞട്ടല്ല, ഉപവസിക്കാൻ ഞട്ടല്ല, ആരോടോ ദൈവാത്മാ ഇടപെടുന്നു. പലയിടത്തും പരാജയം കണ്ടു, മറ്റുള്ളവരുടെ സക്സസ് കണ്ടു. എന്നെ മറന്നുപോയോ ദൈവമേ? നീ എന്നെ ഓർക്കാഞ്ഞത് എന്ത് കർത്താവേ?
എൻ്റെ കണ്ണുനീരിൻ്റെ വിലയല്ലേ ദൈവമേ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു, നിന്റെ കണ്ണുനീർ അവൻ്റെ തുരുത്തിയിലുണ്ട്, അത് വെറുതെ പോയിട്ടില്ല. നിന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. യേശുവിൻ നാമത്തിൽ ഒരു പുതിയ അധ്യായത്തെ കുറിക്കുവാൻ കഴിവുള്ള ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, നിന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ നിനക്ക് വേണ്ടി ഒരു പുതിയ അധ്യായത്തെ ഇന്ന് രാത്രി കുറിക്കുന്ന രാത്രിയാ. ഞാൻ പറഞ്ഞ നാളെ കുറിക്കുമെന്നല്ല, ഇന്ന് രാത്രി ഞാൻ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്, ഒരു പുതിയ അധ്യായത്തെ. ഇതുവരെ അടയ്ക്കപ്പെട്ടിരുന്ന ചില ഭവനത്തെ നിനക്ക് വേണ്ടി തുറക്കുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. യേശുവിൻ നാമത്തിൽ സൂടല്ലറ വാക്തത്വം ഉണ്ടായിട്ടും തുറക്കപ്പെടാത്ത രാജ്യങ്ങളെ തുറക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഒരു ദൂത് ഇവിടെ വിളിച്ചു പറയുന്നു. ഒന്ന് ആരാധിച്ച ജയമെടുത്തിട്ട് ഇന്ന് രാത്രി ഞാൻ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ചിലർക്ക് വേണ്ടി ദൈവിക ദൂത് ഇന്ന് രാത്രി ഇവിടെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ അധ്യായത്തിൽ ദൈവം ചിലത് പറക്കുവാൻ അനുവദിച്ചു കാണും, എന്നാൽ അതിൻ്റെയും സീസൺ കഴിഞ്ഞു. ഒരു പുതിയ അധ്യായം ദൈവത്തിന് വേണ്ടി വാരുന്ന ഒരധ്യായം, ആത്മാക്കളുടെ കൂട്ടത്തെ കാണുന്ന അധ്യായം. യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദർശിക്കുകയാണ്. ദൈവത്തിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി തൻ്റെ സ്റ്റാൻഡേർഡിനെ വെളിപ്പെടുത്തുന്ന ദൈവമാണ്. യേശുവിൻ നാമത്തിൽ എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്ന ദൈവം പരാജയത്തോടെ ഈ ലോകത്തെ വിട്ടുപോകുവാൻ എന്റെ ദൈവം അനുവദിക്കുന്നവനല്ല. യേശുവിൻ നാമത്തിൽ ഒരു പുതിയ അധ്യായത്തെ പരിശുദ്ധാത്മാവിന് ഇന്ന് രാത്രി ചേർക്ക് വേണ്ടി കുറിക്കുവാനുണ്ട്. ഇതുവരെ കണ്ടതൊന്നുമില്ലെന്ന് പറയത്തക്കവണ്ണം, ഇതുവരെ ലഭിച്ചതൊന്നുമില്ലെന്ന് പറയത്തക്കവണ്ണം, ഇതുവരെയുള്ള ശുശ്രൂഷ ഏതുമില്ലെന്ന് പറയത്തക്കവണ്ണം, ഇതുവരെ എഴുതിയതൊന്നുമില്ലെന്ന് പറയത്തക്കവണ്ണം, ഇതുവരെ പ്രസംഗിച്ചതൊന്നുമില്ലെന്ന് പറയത്തക്കവണ്ണം, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഒരു പുതിയ അധ്യായം, ഒരു പുതിയ അധ്യായം, ഒരു പുതിയ അധ്യായം ചിലർക്ക് വേണ്ടി ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം എഴുതി വച്ചിരിക്കുകയാണ്. ഇത് നീ കടം വാങ്ങുന്ന അധ്യായമല്ല, നിന്റെ കടം വീട്ടുക മാത്രമല്ല. ആരോടോ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ കടം കൊടുക്കത്തക്ക രീതിയിൽ നിനക്കൊരു പുതിയ അധ്യായത്തെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൈവം നിനക്ക് വേണ്ടി തുറക്കുവാൻ ആഗ്രഹിക്കുന്നു. പല പടക് പലതും തകർന്നു പോയിട്ടും വിശ്വാസത്തിൽ പിടിച്ചു നിന്ന ദൈവത്തിന്റെ പൈതലെ, നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ഒരു അധ്യായമുണ്ട്. നീ തുച്ഛീകരിക്കപ്പെട്ടത് വെറുതെയല്ല, നീ നിന്ദിക്കപ്പെട്ടത് വെറുതെയല്ല, നീ അപമാനിക്കപ്പെട്ടത് വെറുതെയല്ല, നീ കഷ്ടം സഹിച്ചത് വെറുതെയല്ല. ദൈവത്തിന്റെ ഒരു അധ്യായം നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. ഓ ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, താങ്ക് യു മൈ ലോർഡ്. പൗലോസും കൂട്ടരും മെലീത്ത എന്നൊരു ദ്വീപിൽ കടന്നു വന്നു. മെലീത്ത എന്നുള്ള വാക്കിന്റെ അടുത്ത റെഫ്യൂജ് സങ്കേതമെന്ന. ഓ ഹല്ലേലൂയ, അവിടുത്തെ മറ്റു കാര്യങ്ങളൊന്നും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ കടന്നു ചെന്ന് വിറവ് പറയക്കിയിട്ടപ്പോൾ ചൂട് പിടിച്ച സമയത്ത് ഒരു അണലി കയറി പൗലോസിൻ്റെ കയ്യിൽ അങ്ങ് തൂങ്ങി. ഹല്ലേലൂയ, കടിച്ചു തൂങ്ങി, അല്ലെ, തൂങ്ങിക്കിടക്കത്തില്ലല്ലോ. പ്രൈസ് ജീസസ്. ചൂട് പിടിച്ചു എന്ന് വെച്ചാൽ ഒളിച്ചിരിക്കാൻ കഴിയുന്ന, ഒളിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞെന്ന്. എത്ര പേരത് വിശ്വസിക്കും? ഒന്നെനിക്കറിയാം, ചിലത് വെളിപ്പെട്ട വിടുതൽ നിശ്ചയ. എന്നാൽ ഒരു അഭിഷേകത്തിന്റെ ചൂടി വ്യാപരിച്ചാൽ ഒളിഞ്ഞിരിക്കുന്നതൊക്കെ പുറത്തു വരും. ഒരു ആരാധനയുടെ ചൂട് വന്നാൽ, ഒരു പ്രാർത്ഥനയ്ക്ക് ചൂട് പിടിച്ചാൽ ഒളിഞ്ഞിരിക്കുന്നത് ചിലത് പുറത്തു വരും.
പുറത്തു വന്നത് നമ്മെ തകർക്കാനല്ല, പുറത്തു വരുന്നത് നമ്മെ ഇല്ലാതാക്കാനല്ല. അവന്റെ ശ്രമം അതാ. പക്ഷെ അതല്ല സംഭവിക്കാൻ പോകുന്നത്. ആ ദീപ് അറിയപ്പെട്ടിരുന്നത് ഈ അണലിയുടെ പേരിലാണ്. ഞാൻ ഇങ്ങനെ പറയുന്നു, സ്വർഗത്തിലെ ദൈവം നാളുകളായി ഇതിൻ്റെ കഥ കേട്ട് ചിന്തിച്ചു കാണും, എനിക്കിതിനൊരു അന്തം വരുത്തണം, എനിക്കിതിനൊരു അന്തം വരുത്തണം. സ്വർഗത്തിലെ ദൈവം നോക്കി, ഞാൻ ആരെ അയക്കേണ്ടു, ആരവിടെ പോകും? അപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിനൊരു കാര്യം മനസ്സിലായി, കാരാഗ്രഹത്തിലാണെങ്കിലും കൈകാലുകൾ ബന്ധിക്കപ്പെട്ടാലും അവിടെയും ആരാധിക്കുന്ന ഒരുത്തനുണ്ട്, അവിടെയും സ്തുതിക്കുന്ന ഒരുത്തനുണ്ട്, അവിടെയും സ്തുതിയുടെ മേലാടയിടുന്ന ഒരുവനുണ്ട്. എനിക്ക് അവിടെയാണ് ഇറങ്ങാനുള്ളത്. യേശുവിൻ നാമത്തിൽ ആരാധനയുടെ അഗ്നി എവിടെയുണ്ടോ അവിടെ ഒരു ദൈവിക വിടുതലുണ്ട്. സഭകൾക്കാവശ്യം മറ്റൊന്നുമല്ല, ആരാധനയുടെ അഗ്നിയാണ്. യേശുവിൻ നാമത്തിൽ നമുക്കാവശ്യം പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാണ്. സഭകളിൽ വെളിപ്പെടേണ്ടത് ആരാധനയുടെ അഗ്നിയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ വെളിപ്പെടേണ്ടത് ആരാധനയുടെ അഗ്നിയാണ്. നാളുകളെ ഒളിച്ചിരിക്കുന്നത് ചിലത്ത് പുറത്തു വരുവാൻ സമയമായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തോട്ട്, ചിലത് പുറത്തു വരാൻ പറയാം, ചിലത് പുറത്തു വരാൻ പോകുക പാസ്റ്റർ, ചിലത് പുറത്തു വരാൻ പോകുക. പരിശുദ്ധ എന്തു, ചിലത് പുറത്തു വരാൻ പോകുക, പേടിക്കരുത്. അതുകൊണ്ട് യേശുവിൻ നാമത്തിൽ ശുശ്രൂഷയ്ക്ക് വിരോധമേള, ചിലത് പുറത്തു വരാൻ പോകുകയാസി, ചിലത് പുറത്തു വരാൻ പോകുക. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നത് ചിലത് പുറത്തു വരാൻ പോകുക, ഇന്ന് രാത്രി തന്നെ ചിലത് പുറത്തു വരാൻ പോകുക, ചില രോഗശക്തികൾ പുറത്തിറങ്ങാൻ പോകുക ഇന്ന് രാത്രി. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ഒളിച്ചിരിക്കുന്ന പദ്ധതികളുടെ സമയം കഴിഞ്ഞു, നാളുകളായി ഒളിച്ചിരിക്കുകയായിരുന്നു, പുറത്തിറങ്ങാൻ പോകുക ഇന്ന് രാത്രി. ഇതുവരെയും എന്തുകൊണ്ടും നാം തിരിച്ചറിഞ്ഞില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഒളിച്ചിരുന്നായിരുന്നു പ്രവർത്തനം, അതിനെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുക. ചിലത് പുറത്തു വരാൻ പോകെ ഇന്ന് രാത്രി. നമ്മളൊന്ന് തയ്യാറാമ, ഒന്ന് ആരാധിക്കാൻ തയ്യാറാമായി. ഇന്ന് രാത്രി ചിലത് പുറത്തു വരാൻ പോകെ. സൂഡാലി ഗ്ലോറി. തകർക്കുന്ന പദ്ധതികൾ ഇട്ടത് പുറത്തു വരുവാൻ സമയമായി. യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ ഒരു നോട്ടീസ് കൊടുക്കാനാണ്, അന്ധകാര ശക്തിയെ ഇനി ഇന്നലെ കൊളിച്ചിരുന്ന് പ്രവർത്തനം ചെയ്യുവാൻ കഴിയുകയില്ല. ഇവിടെ വ്യാപരിക്കുന്ന ഒരു അഗ്നിയുണ്ട്, ഇവിടെ പരിശുദ്ധാത്മാവിന്റെ ഒരു അഗ്നിയുണ്ട്, നീ പുറത്തു വരാൻ പോകുക യേശുവിൻ നാമത്തിൽ. പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. പല പ്രശ്നത്തിന്റെയും പുറകിൽ ചില ഒളിച്ചു കളികൾ ഉണ്ടായിരുന്നു. യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ഒളിച്ചിരുന്നത് പലതും പുറത്തു വരുന്ന രാത്രിയായിരിക്കും. പരിശുദ്ധാത്മാവിൽ ഒരു അഗ്നി ഇന്ന് രാത്രി ഇവിടെ കത്തുകയാണ് യേശുവിൻ നാമത്തിൽ. കരമരിച്ച ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി അവൻ പുറത്തു വന്നേ മതിയാകൂ. യേശുവിൻ നാമത്തിൽ ദൈവസഭയുടെ വളർച്ചയെ തടഞ്ഞുകൊണ്ട്, ദൈവജനത്തിന്റെ മുന്നേറ്റത്തെ തടഞ്ഞുകൊണ്ട്, അഭിഷക്ത ശുശ്രൂഷയെ തടഞ്ഞുകൊണ്ട്,
ആത്മാക്കളെ തടഞ്ഞുകൊണ്ട് ഒളിഞ്ഞിരിക്കുന്ന ദുഷ്ടന്റെ പദ്ധതികൾ യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി പുറത്തു വാ. ഇത് കടിച്ചു തൂങ്ങി പൗലോസിനൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നിനക്കെന്നെ കുറിച്ചൊരു വാക്തത്വമുണ്ട്. ഞാൻ കൈസരുടെ മുൻപിൽ നിൽക്കേണ്ടിയവനാണ്. ഞാൻ റോമയിൽ സാക്ഷീകരിക്കേണ്ടതാണ്. ഒന്നിന് പിറകെ ഒന്നായി എന്തുകൊണ്ട് ഞാനിത് നേരിടണം? എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ആറ് കഷ്ടങ്ങൾ നിന്നെ വിടുവിച്ചവൻ ഏഴാമത്തതിലും നിന്നെ വിടുവിപ്പാൻ ശക്തം. പക്ഷെ ചോദിച്ചകം എന്തുകൊണ്ടത് അവന്റെ ജീവിതത്തിൽ? കാരണം ദൈവത്തിനറിയാം, തീയിൽ കൂടെ പോയാൽ വെന്തു പോകാത്ത ചിലതുണ്ടെന്ന്, നദിയിൽ കൂടെ പോയാൽ മുങ്ങിപ്പോകാതെ ചിലതുണ്ടെന്ന്. ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അഗ്നിയുടെ ബലമല്ല അവർക്ക് വലിപ്പം, അവർക്കറിയാം അവർ സേവിക്കുന്ന ദൈവം എന്താണെന്ന്. ഓ ഹല്ലേലൂയ. ഒരുപക്ഷെ ദൈവം സർപ്പം കയ്യിൽ ചുറ്റുന്നതിൽ നിന്ന് തടയുകയില്ല, അത് കയ്യിൽ കടിക്കുന്നതിൽ നിന്നും തടയുകയില്ല. എന്നാൽ അതിന്റെ വിഷം വ്യാപരിപ്പിക്കാതെ തടയുവാൻ എന്റെ ദൈവം ശക്തനും മതിയായവനും. യേശുവിൻ നാമത്തിൽ ഞാനൊരു ദൂതാണ് വിളിച്ചു പറഞ്ഞത്. ഒരു പ്രശ്നം വരാതെ ദൈവം ചിലപ്പം സമ്മതിക്കില്ല, വന്നോട്ടെ, എന്നാൽ ആ പ്രശ്നം നിന്നെ തകർക്കാതെ. ഒരു രോഗം വരാതെ ചിലപ്പോൾ ദൈവം അനുവദിച്ചേക്കാം ഒരു രോഗം വരാൻ, എന്നാൽ അത് നിന്നെ തകർക്കാതെ. നിന്നെ സൂക്ഷിപ്പാൻ എന്റെ ദൈവം ശക്തനും മതിയായവനുമാണ്. അതോർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇതിന്റെ വിഷം എന്റെ ശരീരത്തിൽ വ്യാപരിക്കണമോ വേണ്ടായോ എന്ന് നിശ്ചയിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. എബ്രായ ബാലന്മാരെ തീയിലിടുവാൻ കഴിയും, അവന് തീയുടെ ബലത്തെയും കൂട്ടുവാൻ കഴിയും. എന്നാൽ തീയിൽ വീണത് വേഗണോ വെന്തു പോകണോ വേണ്ടായോ എന്ന് നിശ്ചയിക്കുന്നത് നെബുക്കദ്നേസർ അല്ല, എബ്രായരുടെ ദൈവമാ. ഇന്ന് രാത്രി അതോർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നം നമ്മളെ തകർക്കണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് ഓ ലോകക്കാരല്ല, ശത്രുവല്ല, സ്വർഗത്തിലെ ദൈവം. ഹി ഹാസ് ദ ഫൈനൽ വേർഡ്. നമ്മളെ കുറിച്ചുള്ള വിധി പുറപ്പെടുന്നത് മറ്റാരിൽ നിന്നല്ല, സ്വർഗത്തിലെ ദൈവത്തിൽ നിന്നാണ്. താങ്ക് യു ജീസസ്. ഓ ഹല്ലേലൂയ. അവന്റെ കയ്യിൽ ഇത് ചുറ്റി. ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നതിന് മുൻപ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് ഇതും കൊണ്ട് വീട്ടിൽ പോയില്ല, ഇതും കൊണ്ട് ശുശ്രൂഷയ്ക്ക് മുൻപോട്ടും പോയില്ല. പൗലോസിന് മനസ്സിലായി, ഇതെന്റെ കയ്യിൽ ചുറ്റിയത് മറ്റൊന്നിനുമല്ല, ഇതിന്റെ അന്ത്യം കുറിക്കുന്നതിനാ. ഇന്ന് രാത്രി ചിലതിന്റെ അന്ത്യം കുറിക്കാൻ പോകേ. ഇവിടെ ശുശ്രൂഷയ്ക്ക് വിരോധമായി, വാക്തത്വത്തിന് വിരോധമായി, ആരാധനയ്ക്ക് വിരോധമായി, മുൻപോട്ട് പോകുന്നതിന് തടസ്സമായി വ്യാപരിക്കുന്ന ചില വ്യാപാരത്തിന്റെ ഫിണറലായിരിക്കും ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ. പൗലോസ് ആ ജന്തുവിനെ മറ്റെങ്ങുമല്ല കുടഞ്ഞു കളഞ്ഞത്. പൗലോസിന് മനസ്സിലായി, ഇവൻ വെളിപ്പെട്ടത് തീയുള്ളിടത്താണെങ്കിൽ തീയിൽ തന്നെ ഞാൻ കുടഞ്ഞു കളയാൻ പോകയാ. ഇന്ന് രാത്രി എത്ര പേരത് ചെയ്യാൻ പോകയാ? യേശുവിൻ നാമത്തിൽ ഇതുവരെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഞാൻ മടങ്ങി പോകയില്ല. ഞാൻ ഇന്ന് രാത്രി ഒന്ന് കുടയുന്ന രാത്രിയാണ്. യേശുവിൻ നാമത്തിൽ ഞാൻ ചിലത് കുടഞ്ഞു കളയാൻ പോകയാ. മറ്റെങ്ങുമല്ല ഇവിടെ ഒരു തീ കത്തുന്നുണ്ട്, ഇവിടെ ഒരു അഭിഷേകം ഇന്ന് രാത്രി വ്യാപരിക്കുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ഇവിടുത്തെ ഈ ദൂതിൽ ഇന്ന് രാത്രി ഒരു ദൈവശക്തി അടങ്ങിയിട്ടുണ്ട്. ഒളിഞ്ഞിരുന്ന എന്നെ എഴുതതിനെ ഇന്ന് രാത്രി തകർക്കുവാൻ ഇവിടെ ഒരു അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. പൗലോസ് റോമയിൽ രണ്ടു വർഷം സുശേഷീകരിച്ചു. എന്റെ കാര്യം എന്താണെന്നറിയാമോ? ഈ ജന്തുവിനെ അവൻ കുടഞ്ഞു കളഞ്ഞു. ഇന്ന് രാത്രി എത്ര പേർ തയ്യാറാകും? പലരും വിധി എഴുതിയതാ, ഇവൻ ചത്തു വീഴ്ക്കും, ഇവന് നന്മ വരികയില്ല, ഇവനാരും നന്മ കാണിക്കുമെന്ന് പലരും വിധി എഴുതിയതാ. ഇവൻ ഇതോടെ തീരുമെന്ന് വിചാരിച്ചു,
അവന്റെ ചാപ്റ്റർ തീർന്നെന്ന് വിചാരിച്ചു, അവന്റെ അന്ത്യം കുറിച്ചെന്ന് വിചാരിച്ചു. പൗലോസ് പറഞ്ഞു, ഇല്ല ഇല്ല, എന്റെ അന്ത്യം തീരുമാനിച്ചിരിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാ. ഒരു വാക്ചത്വമുണ്ട്, ഞാൻ റോമയിലും സാക്ഷീകരിക്കും. ഞാനിതിനെ കുടഞ്ഞു കളയാൻ പോകയാ. ഇന്ന് രാത്രി എത്ര പേർ തയ്യാറാകും ചിലതിനെ കുടഞ്ഞു കളയുവാൻ? നമുക്ക് ദൈവസദ്യ എഴുന്നേറ്റ് നിൽക്കാം ഇന്ന് രാത്രി. Thank you, Jesus. Oh, hallelujah. ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്, ഇവിടെ കത്തുന്ന ഒരു അഗ്നിയുണ്ട്. ദൈവജനത്തിന്റെ മധ്യത്തിൽ ഉലാവുന്നവനായ ഒരു കർത്താവ് ഇവിടെയുണ്ട്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെ പകർന്നുകൊണ്ടിരിക്കുകയാ. എത്ര പേർ പറയും, ഞാൻ ഇന്ന് രാത്രി കുറഞ്ഞു കളയാൻ പോകയാ, എനിക്ക് മുൻപോട്ടൊരു ജേർണിയുണ്ട്, എന്റെ ശുശ്രൂഷ ഇതോടെ തീർന്നിട്ടില്ല. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഏലിയാവേ, നിന്റെ ശുശ്രൂഷ തീർന്നിട്ടില്ലെന്ന്. യേശുവിൻ നാമത്തിൽ ഇനി നിനക്ക് ചില ഏഖുമാരെ അഭിഷേകം ചെയ്യാനുണ്ട്, ചില എലീശമാരെ അഭിഷേകം ചെയ്യാനുണ്ട്. നിന്റെ എന്റെ ചാപ്റ്റർ വന്നിട്ടില്ല, ചില തുടക്കങ്ങളെ തുടങ്ങുവാനുണ്ട്. കണ്ണുകളടയ്ക്കാം. ദൈവസന്നിധിയിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഇന്ന് രാത്രി ഈ കയ്യിൽ തൂങ്ങിയതിനെ കൊണ്ട് ഒന്നുകിൽ നമുക്ക് പോകുവാൻ കഴിയും, അല്ലെങ്കിൽ അതിനെ ഇന്ന് രാത്രി തീയിൽ വലിച്ചെറിഞ്ഞിട്ട് ദൈവീയ വാക്തത്തിലേക്ക് ചുവടുവെപ്പാൻ കഴിയും. എത്ര പേർ പറയും, ഇന്ന് രാത്രി ഞാൻ കുടഞ്ഞു കളയാൻ പോകയാ. അതേത് രോഗശക്തിയാണെങ്കിലും, ഏത് പ്രതികൂലമാണെങ്കിലും, ഏത് നിരാശയുടെ വാക്കുകളായാലും, ഏത് വിധിയെഴുത്തുകളാണെങ്കിലും, ഏത് രേഖകളാണെങ്കിലും, ഇന്ന് രാത്രി ഞാനത് കുടഞ്ഞു കളയാൻ പോകയാ. എനിക്ക് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവുണ്ട്. ഞാൻ അവനെ കാണുകയാണ് ഇന്ന് രാത്രി. ഇന്ന് രാത്രി അവനെ കണ്ടിട്ട് ഞാൻ മുൻപോട്ട് യാത്ര പുറപ്പെടാൻ പോകുകയാണ്. ഞാൻ നിരാശയോടെ മടങ്ങത്തില്ല. യേശുവൻ നാമത്തിൽ ഞാൻ ഇന്ന് രാത്രി കാണുകയാണ്. പരിശുദ്ധാത്മാവ് ചിലർക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. ഇവിടെ ചില വിഷയങ്ങളെ ഏറ്റെടുത്ത് ഒരു വിടുതൽ തരുവാൻ പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി എത്ര പേർ പറയും, ഞാനിത് കുറഞ്ഞു കളയാൻ പോകുകയാണ്. ശുശ്രൂഷയ്ക്ക് വിരോധമായി, കുടുംബത്തിന് വിരോധമായി, ദൈവിക പ്രവർത്തനങ്ങൾക്ക് വിരോധമായി, നമ്മുടെ മുന്നേറ്റത്തിന് വിരോധമായി നാളുകളായി തൂങ്ങിയ ചില വിഷയങ്ങൾ യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ പുറത്തിറങ്ങ, ഇന്ന് രാത്രി കുടഞ്ഞു കളയാൻ പോകയാ. അങ്ങനെയുള്ളവർ കരമുയർത്തിക്കാട്ടെ. കണ്ണട എല്ലാവർക്കും അങ്ങനെയുള്ളവർ കരമുയർത്തിക്കാട്ടെ. ഞാനൊരു പുതിയ അധ്യായത്തിലേക്ക് ചുവടുവെക്കാൻ പോകയാ. ഞാനൊരു പുതിയ ശുശ്രൂഷയിലേക്ക് ചുവടുവെക്കാൻ പോകയാ. ഒരു പുതിയ അഭിഷക്ത ശുശ്രൂഷയിലേക്ക് എന്റെ പാദം വെക്കാൻ പോകയാ. ഒരു ആരാധനയുടെ പുതിയ അനുഭവങ്ങളിലേക്ക് ഞാൻ ഇറങ്ങാൻ പോകയാ. ഇതുവരെയുള്ള എന്റെ അവസ്ഥകൾക്ക് ഇന്ന് രാത്രി മാറ്റം വരാൻ പോകയാ. എനിക്ക് അനേകരെ മുൻപോട്ട് വിളിക്കുവാൻ സമയമില്ല. എന്നാൽ ഞാൻ ഇന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു, ഈ ദൂതിന്റെ മുൻപിൽ ചില അണലികൾ കത്തുന്ന രാത്രിയാ. സൂറലറബസി യേശുവിൻ നാമത്തിൽ. സ്വർഗീയ പിതാവേ, അങ്ങ് ഏൽപ്പിച്ച ദൂത് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറഞ്ഞു. അങ്ങ് പറഞ്ഞതിലൊട്ടും കുറയ്ക്കാതെ ഇവൻ വിളിച്ചു പറഞ്ഞു. ഇന്ന് രാത്രി ഈ അഭിഷക്തന്മാർക്ക് വിരോധമായി, ദൈവജനത്തിന് വിരോധമായി ഒളിഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്ന ദുഷ്ടന്റെ തന്ത്രങ്ങൾ പുറത്തു വന്നല്ലോ. യേശുവിൻ നാമത്തിൽ അതിനെ തകർക്കുന്ന അങ്ങയുടെ ശക്തി ഇന്ന് രാത്രി അവിടെ വ്യാപരിക്കുന്നതിനായി നന്ദി. ഒരു പുതിയ അഭിഷേകത്തിലേക്ക് അങ്ങയുടെ ദാസന്മാരെയും ദാസിമാരെയും ഇന്ന് രാത്രി നിറയ്ക്കുന്നതിനായി നന്ദി. വിധിയെഴുത്തുകളെ മാറ്റിക്കൊണ്ട് ഒരു പുതിയ അധ്യായത്തെ കുറിച്ചതിനായി നന്ദി. ഞാൻ അങ്ങക്ക് മഹത്വം അർപ്പിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവജനം കരമടിച്ച് അല്പസമയം ഒന്ന് ആരാധിച്ചാട്ടെ. നമ്മുടെ ഫുഡറൽ സർവീസ് അല്ല, ഇന്ന് രാത്രി നമ്മളെ തകർക്കുന്ന ദുഷ്ടന്റെ ഫുഡറൽ സർവീസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അല്പസമയം ആരാധിച്ചാട്ടെ, അല്പസമയം ആരാധിച്ച ജയമെടുത്താട്ടെ യേശുവിൻ നാമത്തിൽ. Kira da la pura bala da si pura bala si as glow.